ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതേ നമ്മൾ കുറച്ചധികം മിറർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ആർട്ട് വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിറർ മൊസൈക്ക് ആർട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വർക്ക് ആദ്യമായിട്ട് ചെയ്യാണ്. പക്ഷേ ഫൈനൽ ലുക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ബേസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് ബോർഡാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് ബോർഡിൻ്റെ പുറകുവശത്തായിട്ടാണ് മിററൊക്കെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിററൊക്കെ ഒട്ടി നിൽക്കും. ഇനി നമുക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ബോർഡ് എടുത്തത് കൊണ്ടാണ് കേട്ടോ സർക്കിൾ വരച്ചെടുക്കുന്നത്. ഇനി സ്ക്വയർ ബോർഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉള്ളിലൊക്കെ സ്ക്വയർ വരച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ പല സൈസിലും ഷേപ്പിലുമുള്ള കുറച്ച് മിറർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് വാങ്ങി വെച്ചതുണ്ടായിരുന്നു. പിന്നെ പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്തതൊക്കെയാണ് കേട്ടോ. ഇനി ബോർഡിലേക്കായിട്ട് മിററൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് ഗ്ലൂ ആണ് കേട്ടോ. ഫെവിക്കോളായാലും മതി. ഇനി ഇതേ സെൻറ്ററിലായിട്ട് ഞാനൊരു വലിപ്പമുള്ള മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലുള്ളതിൽ വെച്ചിട്ട് കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ ഇത്. അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ പൂക്കളം ഒരുക്കുന്നത് പോലെ ആ ഒരു രീതിക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഡയമണ്ട് ഷേപ്പിലുള്ള നാല് പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ നാലെണ്ണം ഞാൻ ഇതുപോലെ നാല് സൈഡിലേക്കായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള കുഞ്ഞു മിററും കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റുമായിട്ട് നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുഞ്ഞു റൗണ്ട് മിറർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ഷേപ്പിലുള്ള മിററും ഒട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ അടുത്തടുത്തായിട്ടാണ്. പിന്നെ ഓരോ സർക്കിളും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സർക്കിള് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സർക്കിളൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതേ സ്ക്വയർ ഷേപ്പിലുള്ള മിററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ഒട്ടിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് കയ്യിലുള്ള മിററൊക്കെ വച്ചിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിതുപോലെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ലെയർ മുതൽ നമ്മളൊരു ചെറിയ ഡിസൈനൊക്കെ പോലെ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ മൂന്ന് കുഞ്ഞു മിറർ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ബോർഡിൻ്റെ ബാക്കി വന്ന ഭാഗത്തുകൂടി മിററൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയെടുക്കാം. ഇതേ മിററൊക്കെ ഒട്ടിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മൾ ബോർഡിൻ്റെ അരികിലൂടെ ഇതുപോലെ കുഞ്ഞു മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മിററൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് വന്ന ഭാഗത്തൊക്കെ നമ്മൾ ബാക്കി മിററോടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത പോലെ തന്നെ മൂന്ന് മിറർ ഇതുപോലെ അടുത്തടുത്തായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതൊരു സിമ്പിൾ വർക്കായിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ പല സൈസിലും പല ഷേപ്പിലൊക്കെ ഉള്ള മിറർ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിസൈനൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നമ്മൾ മിററൊക്കെ ബോർഡിലേക്ക് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങാനായിട്ട് മാറ്റിവെക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വോൾപുട്ടിയാണേ. അപ്പോൾ ഞാൻ വോൾപുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നാല് കളറിലുള്ള അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കളറ് വേണമെങ്കിൽ ഇതുപോലെ നാല് കളറൊക്കെ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വോൾപുട്ടി ഫെവിക്കോളും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വോൾപുട്ടിയിലേക്ക് കളറ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നാല് കളർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാല് പാത്രത്തിലേക്കായിട്ട് വോൾപുട്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നിലായിട്ട് ഓരോ കളർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതുപോലെ പഴയ ഒരു ATM കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി വോൾപുട്ടി നമ്മുടെ മിററൊക്കെ ഒട്ടിച്ചെടുത്ത ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ വോൾപുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും മിററിന് മുകളിലേക്കല്ല കേട്ടോ, ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ മിററൊക്കെ നല്ല പോലെ ഉണങ്ങിയ ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ വോൾപുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗത്ത് വേണമെന്നുള്ളത് അനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പൊക്കെ നല്ല പോലെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിററിൻ്റെ ഒക്കെ മുകളിലേക്കൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഫൈനലായിട്ട് അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്ത മൂന്ന് കളറും ഇതുപോലെ ബോർഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗത്ത് വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണേലും സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരൊറ്റ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വാൾപുട്ടി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഉണങ്ങാനായിട്ട് മാറ്റിവെച്ചു. അപ്പോൾ നല്ലപോലെ ഒന്നും ഉണങ്ങിയിട്ടില്ല. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മിററ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കോട്ടൺ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓരോ മിററും അതിൻ്റെതായ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം കുറച്ച് ക്ഷമയോടുകൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ കംപ്ലീറ്റ് മിററും ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഞാൻ ആ മിററിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വാസലിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിററിന് ഒരു തിളക്കമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വോൾ ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ മൊസൈക് ആർട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻ്റ് ആയിട്ടുകൂടെ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.